എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ കൊതുക് നശീകരണത്തെ കുറിച്ചിട്ടാണ്. കൊതുകിനെ നശിപ്പിക്കാൻ അത് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് കുറച്ച് ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് വെച്ചാൽ കൊതുകുകളെ അകറ്റാനുള്ള ഉപാധികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേതൊക്കെയാണത്? കൊതുകുകളെ അകറ്റാനായിട്ട് പ്രത്യേകിച്ച് ഞാനിവിടെ ഒരു ലാക്കാക്കുന്നത് ഫോക്കസ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്നല്ല എല്ലാവരും കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ പശുവളത്തിലുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉള്ള ആമുഖത്തോടെ പറയട്ടെ. കൊതുകുകളെ അകറ്റുക എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മേത്തേക്കൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ചില ലേപനങ്ങളൊക്കെ ഉപയോഗിക്കുക, തൊഴുത്തിൽ ചില ലേപനങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെ കൊതുകുകളെ അകറ്റുക എന്നുള്ള ഒരു സംഭവമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ലേപനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വേപ്പെണ്ണയോ അല്ലെങ്കിൽ വേറെ ചില മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ പേര് പറയുന്നില്ല, ബ്രാൻഡ് നെയിമൊന്നും പറയില്ല, അത് ഒരു സുഖമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വക്താവായി ഇത് തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കപ്പെടണ്ടല്ലോ. അങ്ങനെയുള്ള കൊതുക് ഈച്ചേനെ അകറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്ന് പശുവിന് ചിലപ്പോൾ ദോഷം ഉണ്ടായേക്കാം. പിന്നെ കൊതുക് അല്ലെങ്കിൽ ഈച്ച ഇവയൊന്നും നശിക്കുന്നില്ല, കൊതുക് നശിക്കുന്നില്ല, അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ വരുന്നില്ല എന്ന് മാത്രം. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഒന്നാമത്തെ കൊതുകിനെ അകറ്റിക്കളയുന്നത്. രണ്ടാമത്തെ മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ, ഇപ്പോൾ തൊഴുത്തിലോ പശുവിൽ നിൽക്കുന്ന സ്ഥലത്തോ ഒക്കെ കൊതുകില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് അവിടെ ചുറ്റുമുള്ള പുല്ലുകൾ വെട്ടിക്കളയുക, ചാണകം കൊണ്ടിടാണ്ടിരിക്കുക, ചാണകക്കുഴിയ അവിടെ ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ദിവസേനയുള്ള ചാണകം ഡിസ്പോസ് ചെയ്യുക, അന്നാന്ന് തന്നെ അകലേക്കൊക്കെ കൊണ്ടെടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ചാണക പ്രോസസ്സ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുക. ഇതാണ് രണ്ടാമത്തൊരു കാര്യമായിട്ട് പറയുന്നത്. കൊതുക് നമ്മുടെ നിശ്ചിത സ്ഥലത്ത്, നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വരാതിരിക്കാനുള്ള സാഹചര്യം വേണ്ടത് അവിടേക്ക് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. മൂന്നാമത്തെ രീതി എന്ന് വെച്ചാൽ അവിടെ വളർച്ചാ നിരക്ക് കുറയ്ക്കുക. വളർച്ചാ നിരക്ക് കുറയ്ക്കുന്നത് വെച്ചാൽ കൊതുക് വളരുന്നത് നമുക്കറിയാം വെള്ളം കെട്ടിയേക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണെന്ന്, അതില്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ല, ധാരാളം കാര്യങ്ങൾ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ട്, ആളുകൾ തമ്മിലും പറയുന്നുണ്ട്, അതോടൊക്കെയുണ്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൂത്താടികൾ വരാതിരിക്കാനൊക്കെ ആയിട്ട്, അതൊരു കാര്യം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കൊതുകുകളെ നശിപ്പിക്കുക, കൊല്ലുക, അതെന്നെ കാര്യം. അതിന് ചില ട്രാപ്പുകളൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ളവ ആക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മോസ്കിറ്റോ കില്ലർ ബാറ്റുകളുണ്ട്, മോസ്കിറ്റോകളെ കൊല്ലാവുന്ന ചാർജ് ചെയ്യാവുന്ന ബാറ്റുകൾ. ഒരു ഇനത്തിന് സാധാരണ ഒരു ഇനത്തിന് 150 രൂപയാണ് വില, ചിലയിടത്ത് 160 രൂപയ്ക്കും വിൽക്കുന്നുണ്ട്. ആ ബാറ്റുകൾ ഉപയോഗിക്കുക. ആ ബാറ്ററികൾ ഉപയോഗിച്ച് പശുക്കളെ മേത്ത് വരുന്നെങ്കിൽ അത് ചെയ്യുക. ആ പ്രത്യേക സമയത്ത് ഈ ചെനി നശിപ്പിക്കാൻ പറ്റുണ്ട ഇതുപോലെ തന്നെ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചില രശ്മികളൊക്കെ വെച്ചിട്ടുള്ള ചില ലൈറ്റുകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊതുകുകളെ അങ്ങോട്ട് ആകർഷിക്കാം. കൊതുക് മാത്രമല്ല ഈച്ചേനെ ആകർഷിക്കാം, ആ ട്രാപ്പിൽ വന്ന് വീഴുമ്പോൾ അവ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു രീതിയും കൂടി ഉണ്ട് അത്. പക്ഷേ പൊതുവെ സാധാരണമായിട്ട് അതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ഈ ഡാറ്റ പറയുന്നതെന്ന് വെച്ചാൽ മറ്റു പലരും ശേഖരിച്ചാണെന്ന് എന്ന കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ക്ഷീരകർഷകരുമായി ബന്ധപ്പെട്ട് പശുവിനെ വളർത്തുന്നവരായി ബന്ധപ്പെട്ടിട്ട് ശേഖരിച്ചാണ്. അപ്പോൾ ഞാൻ പ്രധാന വിഷയത്തിലേക്ക് എടുക്കാം, കൊതുകുകളെ കൊല്ലുന്ന ബാറ്റുകൾ. അത് ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തുള്ള ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് പറഞ്ഞത്. വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് എൻ്റെ വീഡിയോയിലെ ചില പശുക്കളൊക്കെ കണ്ടപ്പോൾ ആ കുട്ടി വിളിച്ചതാണ്, മാഷെ ആ പശുവിൻ്റെ പേരെന്താണ്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാനൊക്കെ ആയിട്ട് വിളിച്ചതാണ്. വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കൊതുകിൻ്റെ ശല്യം പറഞ്ഞു. എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു തൊഴുത്തിൽ ഒരു 7 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കൊതുക് വരുമ്പോൾ അവയെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ അഭിപ്രായത്തിലൊരു വിജയമായിരുന്നു ഈ ചെയ്യും. ആ കുട്ടി അങ്ങനെയാണ് ചെയ്തിരുന്നത് അത്ര. അതായത് ഈച്ച എത്ര ഈച്ച ഉണ്ടായിരിക്കും കൂടി വന്നാൽ? ആ കുട്ടിയുടെ ചോദ്യമാണ്. ഒരു പശുവിൻ്റെ ശരീരത്തിൽ 25-50 അതിനിടയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വന്നിരിക്കുമ്പോൾ അതിനെ ആ ബാറ്റ് ഉപയോഗിച്ചിട്ട് പകൽ സമയത്തും അതുപോലെ ഏത് സമയത്തായാലും സൗകര്യമുള്ള സമയത്ത് തുടക്കത്തിൽ കുറച്ച് നാൾ ചെയ്തപ്പോൾ ഈച്ചകളുടെ എണ്ണം തന്നെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അത് ഈച്ചകളൊന്നും ഇല്ലല്ലോ ഒരു പറമ്പിലെ സംബന്ധിച്ചിടത്തോളം. ഒരു 2 ഏക്കറയോ 3 ഏക്കറയോ 5 ഏക്കറയോ അല്ലെങ്കിൽ 10 ഏക്കറയോ പശുവിൻ്റെ മേത്ത് വന്നിരിക്കാനുള്ള ഈച്ചകളെ അത് 2 ആഴ്ച കൊണ്ട് ഈച്ചകളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് ദിവസം ചെയ്യുമ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് കൊതുവിൻ്റെയും കാര്യത്തിൽ ആ കുട്ടി പറഞ്ഞത്. ഒന്നാമത് തൊഴുത്തും ഒക്കെ വൃത്തിയായിട്ടുണ്ടായിരുന്നു, ചാണകം അന്നാന്ന് തന്നെ ഡിസ്പോസ് ചെയ്തിരുന്നു, പശുവിനൊക്കെ വ്യക്തമായിട്ട് തന്നെ വൃത്തിയായി സൂക്ഷിച്ചിരുന്നു, ബ്രഷ് ചെയ്തും കുളിപ്പിച്ചൊക്കെ സൂക്ഷിച്ചിരുന്നു. പിന്നെ എന്നിരുന്നാലും ഒരു 7 മണി സമയത്തൊക്കെ 7 തൊട്ട് കൊതുകൾ വരാറുണ്ട്. അപ്പോൾ ഇതിന് നിത്യം ഈ കില്ലർ ബാറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യും. അതിൻ്റെ വിലവിലങ്ങൾ ഞാൻ അന്വേഷിച്ച് നോക്കി. ഞാൻ മുമ്പ് സൂചിച്ച പോലെ ഏറ്റവും വില കുറഞ്ഞത് 160 രൂപയാണ് കൊതുകിൻ്റെ ബാറ്റിൻ്റെ വില. പിന്നെ 6 മാസം ഗ്യാരണ്ടി ഉള്ളതുണ്ട്. അതായത് 6 മാസത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ മാറ്റി കിട്ടും എന്നുള്ളത്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ശരിക്ക് പ്ലഗ്ഗിൽ അങ്ങോട്ട് കുത്തിയിട്ട് ഈസി ടു യൂസ് എന്നുള്ള രൂപത്തിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത്.
അതിന് വില 550 രൂപയാണ്. കുഴപ്പമില്ല അതിൽ തന്നെ. അതുപോലെ അതിൽ ഒരു ഒരു ലൈറ്റൊക്കെ ഉണ്ട്, കൊതുകുകളെയൊക്കെ ആകർഷിക്കാനൊക്കെ ആയിട്ട്, കൊതുക് ഈച്ച മുതലാവിയൊക്കെ ആകർഷിക്കാനായിട്ട് ലൈറ്റുകളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ഇനം 350 രൂപയാണ്, ഒരു വെള്ള നിറത്തിലും പച്ചനിറത്തിലൊക്കെ ഉള്ള ഒരു കളർ നിറ ഇനം. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനും 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടി എടുത്ത് പറയണം. പക്ഷേ അതിൻ്റെ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്, അതാണ് എൻ്റെ പ്രത്യേകത. എനിക്ക് ഇഷ്ടപ്പെട്ട 350 രൂപയാണ്, അത് കുഴപ്പമില്ലാത്തതാണ്. എന്തായാലും ഞാൻ 2 എണ്ണം വാങ്ങി, ഞാനത് പരീക്ഷിച്ച് നോക്കി. സംഗതി വിജയമാണ്, ഈച്ചകൾ ശരിക്കും കുറഞ്ഞത്. അതുപോലെ തന്നെ വീട്ടിലെ കൊതുക് ശല്യം വേണമെങ്കിൽ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പറ്റും. അത് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ചാണകം അന്ന് തന്നെ ഡിസ്പോസ് ചെയ്യും, ചുറ്റുമുള്ള പുല്ലുകളൊക്കെ ഞാൻ വെടുപ്പാക്കി ഇട്ടിരുന്നു. അതുകൊണ്ട് അത്രയധികം കൊതുക് ശല്യം ഇല്ല എന്നുള്ള ധാരണ എല്ലാവരും ഇരുന്നിരുന്നത്. പിന്നീട് കില്ലർ ബാറ്റുകളായിട്ട്, കൊതുകിനെ മൊസ്കിറ്റോ കില്ലർ ബാറ്റുകളായിട്ട് സുഹൃത്തിലേക്ക് പോയപ്പോഴാണ് ആ പ്രത്യേക സമയത്ത് ധാരാളം കൊതുകുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ അതിനൊക്കെ ശരിക്കും ഇങ്ങനെ കൊന്നൊടുക്കി തുടങ്ങിയത്. അപ്പോൾ കുറവുണ്ട്, ഇല്ല പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല, പക്ഷേ കുറവുണ്ട്. അതിന് എന്ന് വെച്ചാൽ മറ്റ് ആ സമീപ പ്രദേശത്തുള്ളവരും ഇത്തരത്തിൽ തുടങ്ങണം. അപ്പോൾ കൊതുക് നശീകരണമാണ് വേണം, കൊതുകിനെ ഇല്ല ശരിക്കും നശിപ്പിച്ചാലാണ്, നശിപ്പിച്ചാലാണ് മാത്രമേ അവയുടെ കൃത്യമായിട്ട് എണ്ണം കുറയുള്ളൂ. മറ്റേത് അകറ്റുക എന്ന് പറഞ്ഞാൽ ചിലരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില വീടുകളിലൊക്കെ ഒരു 6 മണി സമയത്ത് അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തീയിടും പറമ്പിലൊക്കെ ആയിട്ട്. തീയിട്ട് കഴിഞ്ഞാൽ കൊതുക് പോകുന്നു ഉള്ള രൂപത്തിലേക്ക്, കൊതുക് അവിടുന്ന് പൂവായിരിക്കും, കൊതുക് കഴിച്ച് മുതലാക്കി പൂവായിരിക്കും. കുറേ കഴിയുമ്പോൾ ആ തീയിൻ്റെ ഇതൊക്കെ കാര്യങ്ങളും പൊക്കി കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും. അല്ലെങ്കിൽ ചില തൊഴുത്തിൽ ചന്ദനത്തിരി കത്തിച്ചിരിക്കുക, അല്ലെങ്കിൽ ചില തരത്തിലുള്ള കാര്യങ്ങൾ പുകയ്ക്കുക, കുന്തിരിക്ക മുതലായൊക്കെ പുകയ്ക്കാറൊക്കെ ചെയ്യാറുണ്ട്. വേപ്പെണ്ണയിൽ തിരി കത്തിക്കുക എന്നൊക്കെ ഉണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ആ തൊഴുത്തിലുള്ള അവിടേക്ക് നിശ്ചിത സമയത്ത് ആ ഗന്ധം നിലനിൽക്കുന്ന സമയത്തോളം അവ വരില്ല എന്നാണ്. അവ അകന്നു പോവും. അകറ്റുക എന്നുള്ള മറുപടി ഞാൻ ഒന്നാമതായി പറഞ്ഞില്ലേ, കൊതുകുകൾ അകറ്റുക, അത് നശിപ്പിക്കലല്ല അകറ്റുക എന്നുള്ളത്. അങ്ങനെ അകന്നു പോവും, കുറേ കഴിയുമ്പോൾ അത് തീർത്തും വരും അത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊതുക് നശീകരണവുമായി ബന്ധപ്പെട്ട കൊതുകിനെ നശിപ്പിക്കുക തന്നെയാണ് ബുദ്ധി. തൊഴുത്തിൽ കൊതുകുകളെ ഇല്ലാതാക്കുക എന്നുള്ള ചിലപ്പെട്ട് കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ പശുക്കൾക്ക് വരുന്നതും കുറേ കുറയ്ക്കാൻ പറ്റും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അത് എന്നിൽ അത്തരം ചർച്ചകളിൽ നിന്ന് ഉരുത്തിരുന്ന ആശയം ഞാൻ ശരിക്കും സ്വീകരിക്കാൻ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, നല്ല മാർഗ്ഗം ഞാൻ വീണ്ടും പറയുന്നു, കില്ലർ ബാറ്ററികൾ ഉപയോഗിച്ചത്. ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതിന്, പക്ഷേ ഒരു നിശ്ചിത സമയം എല്ലാ സമയം കന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊതുകുകൾ അവിടെ ഉണ്ടാവില്ല. പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ വേണ്ട എന്നല്ല പറയുന്നത്, റേറ്റ് കുറയ്ക്കാനുള്ളത്, വെള്ളമൊക്കെ കെട്ടി കാണാതിരിക്കുക, അതുപോലെ തന്നെ പുല്ലുകൾ വെട്ടിക്കളയുക, പുല്ലിൻ്റെ അടിയിലൊക്കെയാണ് ഉണ്ടാവുക കൊതുകുകൾ പറ്റിപ്പിടിച്ചിരിക്കുക. ആൺകൊതുകളുടെ ഭക്ഷണം അതിൻ്റെ നീരാണെന്ന് നമുക്കറിയാമല്ലോ, പെൺകൊതുകളാണ് പ്രജനനത്തിന് വേണ്ടിയിട്ട് ചോര കുടിക്കാനായിട്ട് മനുഷ്യരെയും മൃഗങ്ങളുടെയും ശരീരത്തിലേക്ക് വരുന്നത്. പിന്നെ വേറൊന്നുണ്ട്, തൊഴുത്തിൽ രോമമുള്ള പശുക്കളാണെങ്കിൽ അവയ്ക്ക് വലിയ ആക്രമണം, കൊതുകുകൾ വന്നു കഴിഞ്ഞാൽ പോലും അവയുടെ വേദനൊന്നും കിട്ടില്ല. രോമമില്ലാത്തവയൊക്കെയാണ് ഗിർ പോലെയുള്ളതൊക്കെ ശരിക്കും കൊതുക് കടിക്കുന്നത് ചെയ്യുന്നത്, അപ്പോൾ വാലാട്ടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ വീട് ഉറക്കം നഷ്ടപ്പെടുന്നുള്ളതാണ്, ചവച്ചിറക്കിൽ കുറയുന്ന ആകെ അസ്വസ്ഥയായിരിക്കും രാത്രി സമയമൊക്കെ. ഇങ്ങനെ കൊതുകുകൾ വരുന്ന സമയമുണ്ടല്ലോ, കുറേ മണിക്കൂറുകൾ ഇവയ്ക്ക് ഈ കൊതുകുകളുമായി പൊരുതാനായിട്ട് ഉറക്കം പോയിട്ട് നിൽക്കുന്നുള്ളതാണ്. അത് പാൽ കുറയാനും മെലിയാനും ഒക്കെ സാഹചര്യമുണ്ട്, ആയ ഉറക്കുന്നതിൽ ബുദ്ധിമുട്ട് സംഭവിക്കും. അതൊക്കെയാണ് കൊതുകുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയണം. അപ്പോൾ കൊതുക് ശീലമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ കിട്ടിയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്തായാലും ആ കുട്ടി എന്നോട് പറഞ്ഞു പേരൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു, ആശയം വ്യക്തമാക്കിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞാനത് ആ കുട്ടിക്ക് അർപ്പിക്കുന്നു, പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത കുട്ടിക്ക് ഈ വീഡിയോ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് മുഖേനയോ വാട്സപ്പ് മുഖേനയോ ഒക്കെ സൂചിപ്പിക്കുക. ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.